ഹലോ നമസ്കാരം, ഞാൻ മിലൻ. പെപ്പേ ദ വേണ്ട മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ നമ്മുടെ മാസ്ക് കൂടിയേക്കാം. ഒന്നെങ്കിൽ മാസ്ക് വെക്കുക, താത്ത എടുത്തുന്ന ഭയങ്കര വൃത്തിയാണെന്ന് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു എന്താ ഒരു ഇച്ചിരി ഒന്ന് ലെവലമാണ് ഇച്ചിരി ഒന്ന് ഒന്ന് എന്താ ഒരു ഒരു കാണുമ്പോൾ ഒരു വൃത്തി തോന്നണം എന്നൊരു രീതിയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ വളരെ അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് അവർ എന്നോട് സംസാരിച്ച് അറിയാ ഇതിപ്പം പഴയ പോലെ അല്ല, ഇപ്പം ഒരു വർഷമൊക്കെ നിന്ന് നിന്ന് ഒരുമാതിരി ആയി തുടങ്ങി, താടിയൊക്കെ വളർന്ന് മുടിയൊക്കെ വളർന്ന് ഒരുമാതിരിയായി. അപ്പം അങ്ങനെ ഞാൻ ഇച്ചിരി ഒന്ന് ട്രിമ്മൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒരു സുന്ദരനം എന്നല്ലും ഒരു കാണാൻ ഇച്ചിരി മറുകത്തുണ്ടായി മറുകത്തുണ്ടാക്കി. അങ്ങനെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യണമെന്നല്ല, നമ്മളൊന്ന് വിളിച്ച് പേഴ്സണലായിട്ടൊക്കെ ഒന്ന് മിനിമം പറയണം, എന്നാലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, തിരക്കെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനേ സമയമില്ല. സത്യം പറയാൻ നിങ്ങൾ ചിരിക്കും, കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ദിവസങ്ങളായി, സത്യം പറയാൻ ഒരുപാട് ദിവസങ്ങളായി കാണും കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് തന്നെ. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് രാവിലെ ആയിരിക്കും പല്ല് മുഖം തേച്ചും മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ചീപ്പി ഒന്ന് വെച്ചിട്ടാൽ കാണും ഇതാണ് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടി. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് ആ ഒരു കാര്യത്തിനും കൂടെ കുറച്ചൊന്ന് നല്ലതുപോലെ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങി. സമയം ഏതാണ്ട് 2:48. അപ്പോൾ ഇന്ന് ഇന്നത്തെ വ്ളോഗ് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും എന്നോട് ദിവസവും ചോദിക്കുന്നുണ്ട് സീറ്റ് ചെയ്യുന്നില്ലേ സീറ്റ് ചെയ്യുന്നില്ല. സത്യമായ സീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അല്ല ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളിന്ന് സീറ്റിൻ്റെ മെറ്റീരിയൽ എല്ലാം എടുത്തു കൊടുക്കാൻ വേണ്ടി പോകണം. അതായത് അവർക്ക് വേണ്ടതായിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളും നമുക്ക് ഇന്ന് പോയി എടുത്തു കൊടുക്കാം. അപ്പോൾ കടയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കടയിൽ നമ്മളൊരു സുഹൃത്തില്ല, അത് നമ്മളൊരു ഇക്കാട ഒരു കൂട്ടുകാരനാണ് കട നടത്തുന്നത്, കടയുടെ ഓണർ. അപ്പോൾ ഇക്കായത് പോയി കണ്ടിട്ട് നമുക്ക് കടയെക്കുറിച്ച് ഒരു കട ഇതാണ് കൊട്ടിയത് ഇതാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ എനിക്ക് ഇന്നലെ നമ്മുടെ ലിജു എന്ന് പറഞ്ഞൊരു ചേട്ടനാണെങ്കിൽ എനിക്ക് ഒരു 4-5 alloys പഴയ ഒരു 800 അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വെച്ച് 4-5 alloys നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്, അതായത് ഒരു സ്പോൺസർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കാണാം, 5 alloys കാണാം. ഡിക്കി കിടപ്പുണ്ട് കാറിൻ്റെ, ഇന്നലെ എടുത്ത് വെച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എടുത്ത് പുറത്തൊന്നും വെച്ചില്ല, അതിന് പെയിനൊക്കെ അടിച്ച് ഒച്ചിരുന്ന് കൂട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ വണ്ടി തുറന്നിട്ട് ഡിക്കി പോകണം. അപ്പോൾ ഡിക്കി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഹായ് പോകട്ടെ, ഇതാണ് നമ്മുടെ അലോയ്. നമുക്ക് 5 alloys തന്നിട്ടുണ്ട് ആ ചേട്ടൻ ലിജു എന്ന് പറഞ്ഞാൽ. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ആള്. അപ്പം നമ്മുടെ സബിനിക്കാട വളരെ അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. ഇപ്പം തൽക്കാലം അദ്ദേഹത്തിന് ഇത് ഉപയോഗമില്ല, വണ്ടി ഇപ്പോൾ 800 ഇല്ലാത്തത് കൊണ്ട് ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് നമുക്കിങ്ങ് തന്നതാണ്. കാര്യം അവിടെ ഇരുന്ന് നശിപ്പിച്ച് കളയേണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷയാണ്. അപ്പം വേണ്ട, അങ്ങനെ പബ്ലിസിറ്റി ഒന്നും വേണ്ട എന്നും പറഞ്ഞാൽ അദ്ദേഹം കഴിവതും അങ്ങ് ഒഴിഞ്ഞ് മാറിക്കളഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ബാക്കി പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എടുക്കണം, നമുക്ക് അവിടെ കടയിൽ കൊണ്ട് കൊടുക്കണം, അതൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പോയി ഒന്ന് നോക്കി കുറച്ച് പൈസ ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യാമെന്നൊക്കെ ചോദിച്ച് നമുക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കടയിൽ കൊണ്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് ബേസിക്കായിട്ട് ഇപ്പം ഷീറ്റിളക്കി കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് ഒരു പ്രൈമറി വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച പണി തുടങ്ങാൻ പോലും ചാൻസ് ഉള്ളു. അപ്പോൾ അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം സൈഡിൽ കവർ ചെയ്യുമെന്ന്. എന്താ നമ്മുടെ ഈ റൂഫ് പൊങ്ങുമ്പോഴത്തേക്ക് സൈഡിൽ റക്ഷൻ കവറുണ്ട്, അപ്പോൾ അവിടെ അവർ തന്നെ ചെയ്യുമെന്ന് അതും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു എനിക്കൊരു അംബ്രല്ല മെറ്റീരിയലാണ് വേണ്ടത്. ആക്ച്വലി അംബ്രല്ല മെറ്റീരിയൽ, അതായത് നമ്മൾ കുടയ്ക്കകത്ത് ഉപയോഗിക്കുന്ന തുണിയില്ലേ, ആ ഒരു തുണി കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ട് ഇവിടെ. അതായത് ഞാനിപ്പം കൊല്ലത്താന്ന് അറിയാമല്ലോ, അപ്പം കൊല്ലത്ത് അത് കിട്ടുന്ന കടകളോ ഒന്നും എനിക്ക് വലിയ പരിചയമില്ല, തിരക്കിട്ടൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പം ഈ കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായും അതൊന്നും എനിക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്പറെങ്കിലും നമ്പർ അല്ലെങ്കിൽ കടയുടെ ഷോപ്പിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കാര്യം ഒരു ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ തന്നെ എനിക്കിപ്പം യൂട്യൂബിനോട്, ആദ്യമൊക്കെ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ഫോർമലായിട്ട് പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ചിന്താഗതി തോന്നുന്നില്ല. കാര്യം ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, യൂട്യൂബിൽ കൂടെ കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മളെന്തോ വീഡിയോ കോൾ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറി ആ ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം, നമുക്കൊന്ന് കൈകാലും പിടിക്കാം, വിലയൊക്കെ ഒന്ന് കുറച്ച് തരാനായിട്ട്. അന്നേരം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കടയിലെത്തിയിട്ടുണ്ട് സിന്തറ്റിക് ട്രേഡേഴ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇക്കായൊന്ന് പോയി കാണാം. ഇക്കായുടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇക്കായൊന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കളറിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊന്ന് കൺഫേം വേണം. എനിക്കൊരു ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് നമുക്ക് ഏത് മെറ്റീരിയലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ആ മെറ്റീരിയൽ തന്നെ മതിയെങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കാം അല്ലേ. അപ്പം അതൊന്നും അധികം കൺഫേം ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് മെറ്റീരിയൽ എടുത്ത് പൈസ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. മറ്റേ തുണിയൊന്നും നമുക്ക് നോക്കാം, അന്ന് നോക്കിയില്ലായിരുന്നു മെറ്റീരിയൽ. ആ പട്ടേ ടിൻ വരുവിൻ വരുവിൻ
ഇതാണ് ഒരു മെറ്റീരിയൽ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 400 സംതിങ് ആവും. പുലിമുരുകൻ, ഇതും കൊള്ളാം, ഈ മെറ്റീരിയലും കൊള്ളാം, ഇതും കൊള്ളാം. ഈ ഇരിക്കുന്ന ലൈനെല്ലാം നല്ല വില കൂടുതലാണ്. എൻ്റെ ഇടയ്ക്ക് തോന്നണ്ട മെറ്റീരിയൽ നോക്കടി, തോണ്ടടി, നല്ല ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് വില കുറഞ്ഞൊരു ഭാഗത്തോട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അത് നോക്കാം. ഇതാണ് ഈ മെറ്റീരിയൽ നമ്മൾ നോക്കി വെച്ചേക്കുന്നത്, ജീൻസിൻ്റെ. ഞാൻ നോക്കിയത് ഈ ഒരു മെറ്റീരിയലാണ്. ഇതാകുമ്പോൾ 1300 രൂപയ്ക്ക് സെറ്റാവും. അത് അഡ്ജസ്റ്റ് ചെയ്യും, അതൊക്കെ ഞാൻ വിളിച്ച് പറയിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മുതലാളിയെ പിടിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഉദ്ദേശിച്ച മെറ്റീരിയൽ തന്നെ അത് തന്നെ എടുക്കാം. കാര്യം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇതിനേക്കാട്ട് ഇഷ്ടപ്പെട്ട വേറെ ഉണ്ട്, പക്ഷേ അത് പൈസ ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ച്. അപ്പം അത്രയ്ക്ക് അത് വേണ്ട. പിന്നെ ഇതിനൊരു കുഴപ്പമൊന്നുമില്ല, അത് കാണാൻ നല്ല രസമുണ്ട്. ഒരു ഡെനിമിൻ്റെ ഫീലാണ്. നിങ്ങൾ കണ്ടല്ലേ ഇതൊക്കെ, ഇതിനുമുമ്പത്തെ വീഡിയോയിൽ നമ്മൾ റക്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലേ. അപ്പം എന്തായാലും നമുക്ക് മെറ്റീരിയൽ എടുക്കാം. അപ്പം ലിസ്റ്റ് ഞാൻ തരാം. ലിസ്റ്റ് നമ്മൾ അന്നേരത്തെ ലിസ്റ്റ് ഇല്ലേ, ഉറങ്ങാണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അതിനുള്ള മെറ്റീരിയൽ അങ്ങ് എടുക്കാം. മെറ്റീരിയൽ എടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. എന്നാൽ മെറ്റീരിയൽ എടുക്കാനുള്ള ലിസ്റ്റ് കൊടുത്തേക്കാം കേട്ടാക്കാം. അപ്പോൾ മെറ്റീരിയൽ എടുക്കണം നമുക്ക്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളെ നോക്കുന്നുണ്ട്. അപ്പം മെറ്റീരിയലിന് അതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ആ ഫോട്ടോ മൊബൈലേതാണ് ഞാൻ നോക്കിയെടുത്തു. ആ ക്ലോത്ത് 9 മീറ്റർ, യൂഫോം നമുക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. യൂഫോം മറ്റേ അല്ലേ, 30 സംതിങ് അല്ലേ പറഞ്ഞത്. ആ മറ്റേ 25 അല്ലേ, 25 1.5, പിന്നെ 12 12 ബ്ലൂ, പിന്നെ 4 അത്രേ എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഇതും കൂടെ നോക്കാം. നമ്മളിതിനകത്ത് കുറച്ച് മാറ്റൊക്കെ നോക്കിയായിരുന്നു. ഇപ്പം ഇതൊരെണ്ണം, ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഒരു ഹിപ്പി ടച്ച് കൊണ്ടുവരുന്നു, ഓക്കെ, പല കളറുകൾ വരുന്നുണ്ട് ഡിസൈൻ. അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു വെറൈറ്റി ഇതാണ്ട ഈ ഒരു സാധനം. പിന്നെ ഇതാണ്ട് ഇവിടെ അതിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റി. ഈ ഒരു 3 വെറൈറ്റി ഇഷ്ടപ്പെട്ട്, പക്ഷെ ഉറപ്പിച്ചില്ല ഏതെടുക്കണമെന്നൊന്നും. അപ്പോൾ അത് പയ്യെ ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടേ എടുക്കത്തുള്ളൂ ഞാൻ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള നമ്മുടെ മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടി പയ്യൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ പോയൊന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരാം, അവനൊന്ന് സഹായിക്കാം. ഇതിനകത്ത് അന്ന് കയറിയിട്ട് വെട്ടമില്ല, വെട്ടം കിട്ടാൻ ഭയങ്കര പാടാണ്. ആരും ചീത്ത വിളിക്കരുത്. ഇത് ചാറിന് വേണ്ടിയുള്ള അല്ലേ? ഓക്കെ ഓക്കെ, ഓക്കെ. എത്ര? 23 3 ഇഞ്ച് അല്ലേ. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടുന്ന എന്തുവാ ഫോം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഇഞ്ചിലാടാ. 3 ഇഞ്ച് കാട്ടി ഉണ്ടല്ലേ, 3 ഇഞ്ചിനെ കാട്ടി കുറച്ചുണ്ട്. 80 mm. ഓക്കെ, 80 mm 32 അല്ലേ, 32 ഡെൻസിറ്റി. ഓക്കെ, 3 ഇഞ്ച് 2 അല്ലടാ, 1.5 ഷീറ്റാടാ. അതന്നെ 1.5 ഷീറ്റ് നമുക്ക് വേണ്ടുന്നത്. ഇത് അതോടൊപ്പം തന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 23 ഡെൻസിറ്റി 3 ഇഞ്ച് അല്ലേ. ഓക്കെ, 3 ഇഞ്ചിൻ്റെ 23 ഡെൻസിറ്റിയുടെ ഒരു 1.5 ഷീറ്റ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് 1.5 വെച്ച് എടുക്കണം രണ്ടും കൂടെ. അച്ഛനൊക്കെ ചെറിയ 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 കാര്യങ്ങളല്ലേ. ശരി, ഓക്കെ, നമുക്ക് മെറ്റീരിയലും കൂടെ എടുക്കാം നമുക്ക് 9 മീറ്റർ. ശരി, ഞാൻ മറ്റേ എടുത്തുണ്ടോ? നീ എടുത്തു എടുത്തോളാം, കുഴപ്പമില്ല. കാലം കൂടെ അങ്ങ് എടുക്കുമോ? തല ഇറങ്ങാൻ പറ്റുമോ? എന്നെ ഞാനും കൂടെ എടുക്കാടാ, കുഴപ്പമില്ലടാ. എതിരാ മാറിയില്ലേ? പിന്നെ അല്ല, മഹേന്ദ്ര ബാഹുബലി. അപ്പോൾ നമുക്കിനി മെറ്റീരിയൽ എടുക്കാം. ഫോമൊക്കെ എടുത്താൽ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ, മെറ്റീരിയൽ നമുക്കൊരു 9 മീറ്ററോളം വേണം. എന്തായാലും 9 മീറ്റർ കുറച്ച് ബാക്കി വരും. അത് നമുക്ക് കുറച്ച് ഭാഗങ്ങളുണ്ട് കവർ ചെയ്യാൻ. അവിടെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്യണം. എന്തോടാ ഫില്ലടിച്ചിട്ടാലും മതി? അതാ ചെറിയ കൊച്ചു വെച്ച് ഫില്ലോ. മനസ്സിലായി. അതുമല്ല മേളിലായടാ, കട്ടിലിന് വേണ്ടി ഫില്ലോ അടിക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. 9 മീറ്റർ തുണി ചിഞ്ചിരിങ്. ഇത് കട്ട് ചെയ്യണം അല്ലേടാ ഇനി? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് 1.5 ഷീറ്റല്ലേ വേണ്ടത്. അപ്പോൾ അത് 1.5 വേണ്ടിയിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് സെറ്റാകും. കാർമായിട്ട് എടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്തിനാണ് എടുത്തത്. ഗൈസ് നിങ്ങളെല്ലാവരും പറഞ്ഞ് ബാറ്ററി വെക്കുന്നില്ലേ, വെള്ളം ഇറങ്ങത്തില്ലേ ബാറ്ററിയുടെ. ശരിയാണ്, നമ്മുടെ ട്യൂബിലാർ ബാറ്ററി ആയതുകൊണ്ട് വെള്ളം ലീക്കാവുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാർമായിട്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം താഴോട്ട് ഇറങ്ങുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊന്ന്. അപ്പോൾ അടിയിലടിയുള്ള കോറ, ഇതിൻ്റെ ഒറിജിനൽ മെറ്റീരിയൽ തുണി, പിന്നെ ഇതെന്ത് വരുന്ന സംഭവം? അല്ല, ഇതിൻ്റെ പേരെന്ത് വരുന്ന സംഭവം? ആ എൽ ഡി. ഓക്കെ, 12 LD 4 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ എടുത്ത സാധനം. ഓക്കെ ഓക്കെ, പിന്നെ പശയും അതിൻ്റെ പിന്നും എടുത്തിട്ടുണ്ടല്ലേ. ഒരു പശ ഫുള്ള്, ഒരു പിന്നെ ഫുള്ളും. ഓക്കെ ഓക്കെ,
അവസാനം നമ്മളൊരു സ്പീക്കർ മാറ്റം കൂടെ എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, കറക്റ്റായിട്ട് നമ്മുടെ കിച്ചൻ്റെ ഒക്കെ സർഫസ് വരുന്നില്ലേ, കിച്ചൻ്റെ ഒക്കെ സർഫസ് വരുന്ന അടുത്ത് ഒട്ടിക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ബാറ്ററിയുടെ തൊട്ടിപ്പുറത്തെ യൂണിറ്റൊക്കെ ഒട്ടിക്കാൻ, ഇതൊക്കെ ഒട്ടിക്കാൻ ഒരു നല്ല ഫിനിഷിങ് കിട്ടണം നോക്കി, നല്ല ഫിനിഷിങ് എന്നല്ല ഒരു അഴുക്കൊടിക്കാതെ ഒരു ഫിനിഷിങ്ങായി കിട്ടണം നോക്കി, ഇത് വേണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അത് ഞാൻ എടുത്ത്. ഇനി നമുക്കൊരു മാറ്റും കൂടെ എടുക്കണം, മാറ്റിൻ്റെ കൂടെ അളവും കൂടെ നോക്കിയിട്ട് മാറ്റും കൂടെ എടുക്കണം. അപ്പോൾ മാറ്റ് എടുക്കുന്നതിൻ്റെ കാര്യത്തിന് ഒരു ചെറിയ തീരുമാനം, ഒരു മീറ്റർ ഇത് എടുക്കാമെന്നാണ് നമ്മളിപ്പം വിചാരിച്ചിരിക്കുന്നത്. ഇത് എടുക്കാം, ഒരു മീറ്റർ എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം കട്ട് ചെയ്തിടാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. പക്ഷേ ഇത് നമുക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ട, എന്തായാലും അത് എടുക്കാം. പിന്നെ ഞാൻ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കിടിലം എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, കാര്യം എൻ്റെ ഒരു മനസ്സിനിണങ്ങുന്ന കളറുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത്, അതെല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതില്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്ര അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പം ഞാൻ കാണിച്ചില്ല അവിടെ എടുത്തിട്ടുണ്ട്, ഈ മാറ്റും കൂടെ എടുത്ത് ക്ലോസായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കണം. എവിടെയാണ് നമ്മുടെ ഈ പണി നടത്തും, അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പണിയുടെ ചേട്ടനാണെങ്കിൽ അവിടെ വേറൊരു വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് കൊണ്ടുകൊടുത്ത് എല്ലാം ക്ലിയർ ആക്കി ആ ഒരു ഭാഗം ക്ലിയർ ആക്കി നമുക്ക് വണ്ടി അങ്ങ് കൊണ്ടുപോയാൽ മതി അവർ പറയുന്ന ഡേറ്റിൽ. ബാക്കിയുള്ള തിങ്കളാഴ്ച കൊണ്ട് നമുക്ക് ആ പാച്ച് വർക്കും തീർക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ വയറിങ്ങിൻ്റെ വയർ എന്തൊക്കെയാണെന്നൊന്നും പോയി തിരക്കണം. നമ്മൾ അവിടെ തൊട്ടപ്പുറത്ത് വേറെ കടയുണ്ട്, അവിടെയും കൂടെ ഒന്ന് തിരക്കി കൺഫേം ആക്കിയ ശേഷം ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഇവിടെ നടത്താം. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്? അതായത് സോഫ സെറ്റ്, വണ്ടിയുടെ സോഫ സെറ്റിങ്ങിനുള്ള മെറ്റീരിയൽസ്, ദിവാൻ കോട്ട്, പിന്നെ ഓക്കെ ഓക്കെ. അപ്പം സത്യമായ എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. അതായത് നമ്മൾ ഇവിടുത്തെ ഹോൾസെയിൽ ആൻഡ് വിത്ത് റീറ്റെയിൽ അല്ലേ നമ്മളിവിടെ ചെയ്യുന്നതാണുള്ള. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കൊരു ഇച്ചിരി കുറച്ച് കൊടുക്കണം, അതെ, ഒരു ഒരു 2-3% ഡിസ്കൗണ്ട് എങ്കിലും നമുക്ക് കൊടുക്കണം. അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറഞ്ഞാലോ, നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാലോ, ഒരു 3-4% ഡിസ്കൗണ്ട് ഉറപ്പായിട്ട് അവർ തരുന്നതായിരിക്കും. അപ്പോൾ കടയുടെ പേര് മറക്കണ്ട, സിന്തറ്റിക് ട്രേഡേഴ്സ്, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൊട്ടിയം തന്നെയാണ്, ഇതാണ് സിന്തറ്റിക് ട്രേഡേഴ്സ്. ആ മൊബൈൽ നമ്പർ കൊട്ടിയം മൊബൈൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, കൊട്ടിയതാണ്. എന്തായാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ് ഇവിടെ കുറച്ച് തന്നിരിക്കുന്നത്, അത് നമുക്ക് അത്യാവശ്യം റേറ്റ്. അതേപോലെ നിങ്ങൾക്കും അത്യാവശ്യം നല്ലപോലെ റേറ്റൊക്കെ കുറച്ച് തരും, അതായത് ഒരു 3-4% ഡിസ്കൗണ്ടൊക്കെ ഉറപ്പായിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ കട മറക്കേണ്ട, സിന്തറ്റിക് ട്രേഡേഴ്സ്. അപ്പോൾ നമ്മൾ സാധനമായിട്ട് ഇനി സാധനം ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കടയിലോട്ട് എന്തായാലും യാത്രയാകും. അപ്പോൾ ഓക്കെ, സാധനങ്ങളെല്ലാം പറക്കി കൊണ്ടുപോകാം. ഡിക്കി ഒന്ന് തുറന്നു കൊടുക്കാം, ഡിക്കി തുറക്കട്ടെ. അല്ലോയ് ചിറക്കുവാടാ, ആ അന്നത്തെ കയറ്റാനാടാ, ഞാൻ വെച്ചോ സാധനങ്ങളെല്ലാം കയറുന്ന വെച്ചോ, അത്യാവശ്യം നല്ല ഡിക്കല്ലേ. എല്ലാം കയറട്ടെ, എല്ലാം കയറട്ടെ. ഞാൻ വിചാരിച്ചു ഓട്ടോ കളിക്കേണ്ടി വരുന്നു, എല്ലാം കാണാത്ത സുഖമായിട്ട് കയറി കൊടുക്കും. എല്ലാം ഓക്കെ അല്ലേടാ, കഴിഞ്ഞല്ലേ ഓക്കെ, നമുക്ക് ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാം. ഇപ്പോൾ സിന്തറ്റിക് ട്രേഡേഴ്സിനടുത്ത് നിന്നും ഒരു യാത്ര. അപ്പോൾ പോവാണേ മറ്റാറ്റ, എത്ര പോവാം വാ, അപ്പം പോവാം ടാറ്റ, എല്ലാവർക്കും ടാറ്റ. റിസാദൊക്കെ പോവാണ്, റിസാദൊക്കെ പിന്നെ ക്യാമറ കണ്ട അനങ്ങത്തില്ല, വടി കൊച്ചു പോകണം നിന്നാളെ. അവിടെ ചേട്ടാദിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തെന്ന് പറഞ്ഞാൽ റിസാദിക്ക, ഷെമീർക്ക, നമ്മുടെ ചങ്ക് ബഡീസാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ സൈറ്റിലുള്ള ഷെമീർക്ക. വീഡിയോ കാണുമ്പോൾ കാര കമൻ്റ് അടിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇനി സാധനങ്ങളൊക്കെ കൊണ്ട് അൺലോഡ് ചെയ്യാം, കൊണ്ട് കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പോകാം. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്, അതായത് സിന്തറ്റിക് ട്രേഡേഴ്സ് മറക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒരു 5-3-5% നോക്കിയാൽ മതി. അപ്പോൾ അത്രയും ശതമാനം നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ബാക്കി ഏതൊരു കടയെ കാട്ടി നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അപ്പം നിങ്ങൾ കട മറക്കണ്ട, സിന്തറ്റിക് ട്രേഡേഴ്സ്. അപ്പം നമ്മുടെ റക്സിൻ്റെ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഏതാണ്, ആ ഇവിടെയാണെന്ന് തോന്നുന്നു, റക്സിൻ ഷോപ്പ്. ആ അതെ അതെ അതെ, നമ്മുടെ റക്സിൻ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധനമൊക്കെ മേടിച്ച് എടുത്ത് കൊടുക്കാം. സാധനങ്ങളൊക്കെ എടുത്ത് 40 ഡെൻസിറ്റി വരെ എടുത്തത് ഒരു 30 something 38 എണ്ണം ചാര 28-30 എണ്ണം എടുത്തേക്കണം. നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നില്ലേ, അതെല്ലാം കൊണ്ട് കൊടുക്കട്ടെ, എല്ലായിടത്തും അകത്ത് വെക്കട്ടെ. എന്താക്കാ, വണ്ടി മാത്രം കിട്ടിയാൽ മതി.
ഓക്കേ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാൻ എന്നാ ഇതൊക്കെ അടുത്ത തുണി വേറെ തുണി എടുത്തേക്കുന്നു. ഒരു ജീൻസിൻ്റെ ടൈപ്പ് ഒരു തുണി എടുത്തേക്കണം. ആ മെറ്റീരിയൽ എല്ലാം ഉണ്ടാക്കാം. നോക്കാം ചെക്ക്, നിങ്ങൾ എഴുതി തന്ന എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ടോ? പശ, കോറ, നമ്മുടെ തുണി, ഓമം എഴുതിയെല്ലാം സംഭവം എടുത്തായിരുന്നു. എഴുതിയ എല്ലാതെല്ലാം ഉണ്ടോ എന്നാണ് നോക്കിയത്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ റൂഫിൻ്റെ സൈഡിലത്തെ ഒരു പരിപാടിയാണോന്ന്. അപ്പോൾ നമുക്ക് ഇപ്പം കാണിച്ചാൽ ജീപ്പിൻ്റെ മെറ്റിൽ വെച്ച് ചെയ്യാമെന്നേ ഉള്ളു അല്ലേ? വലിയ കുഴപ്പമില്ല അല്ലേ അത്? ഓക്കെ, ആ നമുക്ക് അത് ആ സമയം ഞാൻ പറഞ്ഞില്ലേ, അതായത് റക്ഷ്യൻ സൈഡിൽ അടിക്കേണ്ട കാര്യം. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയ ഉണ്ട്, രണ്ട് മൂന്ന് ഐഡിയകളുണ്ട്. പക്ഷെ അത് സൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതെങ്ങനെയാണ് പണിയെന്ന് എനിക്കറിഞ്ഞൂട. പണി തുടങ്ങുമ്പോഴേ നമുക്കൊരു ഐഡിയ ഇട്ടത്തുള്ളൂ. അപ്പോൾ പണി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്ത് ചിന്തിച്ച് കണ്ടുപിടിക്കാം എന്നൊരു ഉദ്ദേശത്തില്. അതായിരിക്കും അല്ലേ കഥ വൃത്തി? നമുക്ക് ആ സമയത്ത് ആ ഒരു ഇതുപോലെ ചെയ്യാം. ആ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് ഇനി ചൊവ്വാഴ്ച വണ്ടിയായിട്ട് വന്നാൽ മതി. ചൊവ്വാഴ്ച വന്നാൽ ഒരു ദിവസം പണിയുള്ളൂ. രണ്ടു ദിവസം വേണം അല്ലേ? ആ ഓക്കെ, അത് നമുക്ക് അല്ലാതെ അത് ഇതുമായിട്ട് കമ്പനി അത് വേറെ. ആ അത് കൂടെ കട്ടിയെടുക്കാം. ശരി ശരി ഓക്കെ, ഡോർ പാഡ് ഞാൻ മേടിച്ചോണ്ട്. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ഇവിടെ തിരിച്ചു വരാം. ചൊവ്വാഴ്ച വന്നിട്ട് ഇക്കടുത്ത് നിസാറക്കടുത്ത് വന്ന് നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാം, ചെയ്ത് തീർക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തിങ്കളാഴ്ച എങ്കിലും നമുക്ക് പാച്ച് വർക്ക് എന്നൊക്കെ കൊണ്ട് ബാക്ക് നമുക്ക് തീർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സത്യമായിട്ട് പെട്ടുപോകും, ഉറപ്പായിട്ട് പെട്ടുപോകും. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ, പോവാം. ഡാറ്റ പോവാം, വാക്കറി കൂടി ക പോവാണേക്കാ. ശരി, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ പരിപാടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സബിനിക്കെ ഒന്ന് വിളിക്കണം. സബിനിക്കെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഇലക്ട്രിക്കലിൻ്റെ പരിപാടിയുടെ അവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഡേറ്റ് എടുക്കണം. കാര്യം നാളെയോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു സൗകര്യത്തിൻ്റെ ഡേറ്റ് അനുസരിച്ച് ഇവിടെ എന്തായാലും ചൊവ്വാഴ്ച കയറ്റിയേ പറ്റത്തുള്ളൂ. ഇനി അതിനകത്തൊരു മാറ്റമില്ല. കാര്യം അവർ ഒരുപാട് ദിവസമായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. പിന്നെ അവരെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്തായാലും സീറ്റിൻ്റെ അവർക്ക് ചൊവ്വാഴ്ച തീർക്കണം. തിങ്കളാഴ്ച പാച്ച് അവർക്ക് കൺഫേമായിട്ട് തീരണം. എന്നാൽ മാത്രമേ നമ്മളെ പണി കറക്റ്റായിട്ട് മുന്നോട്ട് പോകൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുവിധപ്പെട്ടുള്ള നല്ലൊരു ശതമാനം വർക്ക് തീരും. അപ്പോൾ ചൊവ്വാഴ്ചയുടെ പണി തുടങ്ങുക. ചൊവ്വ ബുധനാഴ്ച രണ്ട് ദിവസം കൊണ്ട് സീറ്റിന് പണി തരും. പിന്നെ ഒരു ദിവസം എടുക്കും ഏതാ റൂഫിൻ്റെ സൈഡിലത്തെ റെക്സിന് അടിച്ച് മറക്കും. അതുകൂടെ നമ്മുടെ വണ്ടിയുടെ ഒരു 98% പണിയും തീരും. സോറി, 90% പണി തീരും. പിന്നെ ബാറ്ററി ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, പിന്നെ രണ്ട് ലൈറ്റ് വെക്കണം, രണ്ട് ഫാൻ വെക്കണം. ബസ്, ഇത് ഇത്രയും ഒതുക്കിയിട്ട് നമുക്ക് ഒരു വാട്ടർ സ്റ്റോറേജിനുള്ള സ്പേസും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് പയ്യെ യാത്രകൾ ഓരോന്നോരോന്നായി ചെയ്തു തുടങ്ങാം. അതായത് തീരാറായി വരുന്നു പറഞ്ഞു വരുമ്പം, പക്ഷേ ഈ വർക്കുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരിച്ചിരി ഡിലേ വരും. ഞാൻ എന്ന് തീരുമെന്ന് പറയുന്നില്ല, രണ്ടാഴ്ചക്കുള്ളിൽ തീരും. അപ്പോൾ എന്തായാലും നമുക്ക് സബിനിക്ക ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഞാൻ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ സബിനിക്ക ഒന്ന് വിളിക്കട്ടെ. ചേട്ടാ, ഇലക്ട്രിക്കൽ ഷോപ്പിലാണെങ്കിൽ സബിനിക്ക വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് ദിവസത്തേക്ക് ബിസിയാന്നാണ് പറഞ്ഞത്. എന്തായാലും കുറച്ച് ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക്, അതായത് ഞായറാഴ്ച എന്തായാലും അവധിയ, തിങ്കളും ചൊവ്വയൊക്കെ ബിസിയാണ്. അപ്പോൾ നമുക്ക് ചൊവ്വ കഴിഞ്ഞിട്ട് സീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതായിരിക്കും കുറച്ചും കൂടെ കൺവീൻസിങ് അല്ലേ? അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പാച്ച് വർക്കും മെക്കാനിക്കലും പണി അങ്ങ് ഒതുക്കാം. രണ്ടാഴ്ചക്കുള്ള പണിയും കൂടെ ഉള്ളു വണ്ടിക്കകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇപ്പോൾ സമയം 6 മണിയായി. ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആന്റണി സൈനിങ് ഓഫ്. ബൈ.